എല്ലാവരും മലയാളം ക്ലാസ്സിലെത്തിയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചെയ്തത്? സ്കൂളിലേക്ക് പോകാം എന്ന് പറയുന്ന ആ ഒരു പേജാണ് നമ്മൾ വായിച്ചത്, പഠിച്ചത് അല്ലേ? എല്ലാവരും നല്ല ശീലങ്ങളൊക്കെ തുടങ്ങിയില്ലേ? നേരത്തെ എഴുന്നേൽക്കുന്നില്ലേ, പല്ല് തേക്കുന്നില്ലേ, കുളിക്കുന്നില്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ ഇരിക്കണം കേട്ടോ നല്ല കുട്ടികളായിട്ട്. സ്കൂളിൽ എങ്ങനെയാണോ നമ്മൾ പോകുന്നത് അതുപോലെ തന്നെയാവണം നമ്മൾ ഓൺലൈൻ ക്ലാസ്സിനും ഇരിക്കാൻ, മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വഴി കണ്ടെത്താം എന്ന് പറയുന്ന ചെറിയൊരു പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം പരിചയപ്പെടാവുന്നതാണ്. വഴി കണ്ടെത്താൻ നിങ്ങൾ ഒരുപാട് കഥാപുസ്തകങ്ങളിലൊക്കെ വഴി കണ്ടുപിടിക്കൽ, കളിക്കുടുക്ക പോലുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിട്ടില്ലേ മുന്നേ? ആ അത്രയേ ഉള്ളൂ. കളർ ചെയ്തിങ്ങനെ വഴി കണ്ടുപിടിച്ച് കൊടുക്കുക. മിന്നു എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്, ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ വഴി കണ്ടുപിടിക്കണം. അതാണ് ആദ്യത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം പരിചയപ്പെടാം. നമ്മൾ സ്കൂളിലൊക്കെ വരുമ്പോൾ കുറച്ച് നേരമൊക്കെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരെയൊക്കെ നോക്കും, അതിനുശേഷം മെല്ലെ പേര് ചോദിക്കും ഇല്ലേ? അപ്പോൾ അതുപോലെ പേര് ചോദിക്കുന്ന ഒരു സംഭാഷണ സ്റ്റൈലിലുള്ള ഒരു പ്രവർത്തനമാണ്. സ്കൂളിലായിരുന്നെങ്കിൽ നമുക്ക് പരസ്പരം നിന്ന് സംസാരിക്കാമായിരുന്നു. ഇപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുടെ വീട്ടിലല്ലേ, അപ്പം നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ആദ്യം വീഡിയോ കിട്ടാഞ്ഞത്, അല്ലെങ്കിൽ ഞാനത് ഇട്ടേരുന്നു. കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഒക്കെ അതൊക്കെ പഴയതായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ എന്ത് വേണം? നമ്മുടെ പേര് നമുക്ക് പറയാനും മലയാളത്തിൽ എഴുതാനും പഠിക്കണം. മലയാളത്തിൽ അക്ഷരങ്ങളൊക്കെ അറിയാം, ചിഹ്നങ്ങളൊക്കെ അറിയാം. അപ്പോൾ പേരെഴുതാൻ സുഖമല്ലേ? നമ്മുടെ പേര് എങ്ങനെ മലയാളത്തിൽ എഴുതണമെന്ന് ഇന്ന് പഠിക്കണം. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ പേര് മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മുടെ കൂട്ടുകാരുടെ പേരും ആരുടെയെങ്കിലും രണ്ടാളുടെ പേരും കൂടെ നിങ്ങൾ എഴുതി പഠിക്കണം. കാരണം ഒരു വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചത് സ്വന്തം പേര് എഴുതാനല്ല, നിങ്ങളുടെ കൂട്ടുകാരിയുടെ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ പേര് എഴുതുക എന്നാണ്. അപ്പോൾ നമുക്ക് ഒരു പേരും കൂടി അറിയണ്ടേ? അപ്പോൾ രണ്ട് പേരെ നമ്മളിന്ന് പഠിക്കും. അപ്പോൾ രണ്ട് ചെറിയ പ്രവർത്തനങ്ങളാണുള്ളത്. നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് പോവാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോ, കളർ പെൻസിൽ എടുക്കണം. കളർ പെൻസിൽ എടുക്കാൻ വേണം, നമ്മുടെ ശരിക്കുള്ള പെൻസിൽ, നമ്മൾ എഴുതുന്ന പെൻസിലും എടുത്തോ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്നത്തെ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. വഴി കണ്ടെത്താം. ആർക്കാണ്? മിന്നുമോൾ ഒറ്റയ്ക്കാണ് സ്കൂളിൽ പോകുന്നത്. വഴിയെങ്ങാനും തെറ്റിയാലോ? കുഴഞ്ഞത് തന്നെ. പേടിക്കേണ്ട, വഴിയറിയാൻ ഒരു സൂത്രമുണ്ട്. വഴി എന്നെഴുതിയ കളങ്ങൾക്ക് നിറം കൊടുത്തു നോക്കൂ. കണ്ട, മിന്നുമോള് ബാഗൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോകാൻ നിൽക്കുന്നുണ്ട്. വഴി നമ്മൾ പറഞ്ഞു കൊടുക്കണം. എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക? വഴി വഴി എന്ന് കാണുന്നിടത്ത് കളർ ചെയ്യാം. നോക്കിയേ, ഇതുപോലെ അങ്ങോട്ട് കളർ ചെയ്ത് നമുക്ക് മിന്നുമോളെ സ്കൂളിലെത്തിക്കാം. എല്ലാവരും കളർ പെൻസിൽ എടുത്തോ, ചെയ്തു തുടങ്ങിക്കോ. വഴി വഴി എന്ന് കാണുന്നിടത്ത് മാത്രം കളർ ചെയ്യണം കേട്ടാ. ഓക്കേ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം കഴിഞ്ഞു. ഇനി ഇന്നത്തെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. പരിചയപ്പെടാം. രണ്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട് അല്ലേ? എന്താ പറയുന്നത്? ആദ്യത്തെ കുട്ടി എന്തു പറയുന്നു? എൻ്റെ പേര് മിന്നു, നിൻ്റെയോ? അപ്പോൾ അടുത്ത കുട്ടി പറയാ, എൻ്റെ പേര് ഫാത്തിമ. രണ്ടുപേരും പരിചയപ്പെടണമുണ്ടോ പേര് പറഞ്ഞിട്ട്? അതിന് താഴെ നമുക്ക് എഴുതാനുള്ള സ്ഥലമുണ്ട്, എൻ്റെ പേര്. അവിടെ കുത്തു കുത്തങ്ങനെ ഇട്ടിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യണം? നമ്മുടെ പേരെഴുതണം. മലയാളത്തിലാണ് കേട്ടോ, ഇംഗ്ലീഷിൽ എഴുതരുത്. മലയാളത്തിലെ നമ്മുടെ പേരെഴുതണം. എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കിയേ. എൻ്റെ പേര്, ഞാൻ എൻ്റെ പേര് പറയാം. എൻ്റെ പേര് ബിന്ദു. ഹായ്, എല്ലാവർക്കും നല്ല പേര്. എല്ലാവർക്കും നല്ല പേരാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പം അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേരെഴുതണം. എൻ്റെ പേര് ആരും എഴുതി വയ്ക്കണ്ട, നിങ്ങളുടെ സ്വന്തം പേര് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ രണ്ട് പ്രവർത്തനവും കഴിഞ്ഞു. ചെറിയ രണ്ട് പ്രവർത്തനങ്ങളാണ്. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു നല്ല ക്ലാസ്സായിരുന്നു ഇന്നത്തെ അല്ലേ? ചിത്രം വരയ്ക്കുക, പേരെഴുതുക, അത്രേ ഉള്ളൂ. പക്ഷേ പേര് എഴുതി പഠിക്കണം. നിങ്ങളുടെ പേര് കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേരും എഴുതാൻ പഠിക്കണം. അപ്പോൾ രണ്ട് പേര് എഴുതാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.